ഫെബ്രുവരി മാസം 25-ാം തീയതി കോട്ടയത്ത് സമ്മേളിക്കുകയാണ്. പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു യോഗമാണിത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഈ പരിശുദ്ധ സഭയുടെ മക്കൾ വടക്കൻ പ്രദേശത്ത് അനുഭവിച്ചതായ വേദനകളും കഷ്ടപ്പാടുകളും പരിശുദ്ധ സഭാ മക്കൾക്ക് മറക്കുവാനോ വിസ്മരിക്കുവാനോ സാധിക്കുകയില്ല. അസ്തിത്വമില്ലാത്ത ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ആവർത്തിച്ച ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നിരവധി പ്രാവശ്യം ആവർത്തിച്ച് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയും ഇന്ത്യയിലെ വിവിധ കോടതികൾ, കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചും ഇങ്ങനെ മുനിസിപ്പൽ കോടതിയിലുള്ള മുഴുവൻ കോടതികളും ആവർത്തിച്ച് ഉറപ്പിച്ചു പറഞ്ഞിട്ടും അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനെ ധിക്കരിച്ചുകൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ നടത്തുന്നതായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന അധികാരവർഗം അവർക്ക് നിയമസാധ്യത ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള പ്രഖ്യാപനവും ഇന്നലെ കേരളത്തിലെ പൊതുസമൂഹം ഞെട്ടലോടുകൂടിയാണ് കേൾക്കുകയുണ്ടായത്. പ്രിയമുള്ളവരെ, മലങ്കര ഓർത്തഡോക്സ് ശ്രീയാലി സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ വേദനയുടെയും പട്ടിണിയുടെയും പ്രയാസത്തിന്റെയും പീഡനങ്ങളുടെയും അധികാരവർഗത്തിന്റെ ഇരുമ്പ് ദണ്ഡുകളുടെ ദണ്ഡനങ്ങളുടെ ഇടയിലാണ് ഈ സഭ പിടിച്ചു നിന്നിട്ടുള്ളത്. തീർച്ചയായും ഇന്നും ഈ പീഡനങ്ങൾ തുടർന്നു കൊണ്ടുവരുന്നു. ആ പീഡനങ്ങൾക്കെതിരെയുള്ള ശബ്ദമുയർത്തുവാനാണ് 25-ാം തീയതി മാർത്തോമൻ പൈതൃക സമ്മേളനം മലങ്കര നസ്രാണികൾ ഒറ്റക്കെട്ടാണ് എന്നുകൊണ്ട് മലങ്കര മെത്രാപ്പോലിത്ത ഒന്നേയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ മലങ്കര മെത്രാപ്പോലിത്തയുടെ കീഴിൽ ഒറ്റക്കെട്ടായി ഒരു കൊടി കീഴിൽ അണി നിരത്തുവാൻ മലങ്കര നസ്രാണികൾ കോട്ടയത്ത് യോഗം ചേരുന്നു. അതോടൊപ്പം തന്നെ പട്ടശ്ശേരി തിരുമേനിയുടെ 90-ാം വിയോഗത്തിന്റെ പെരുന്നാളും ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് മലങ്കര മെത്രാപ്പോലിത്തയും പട്ടശ്ശേരി തിരുമേനിയും ഒക്കെ ചേർന്ന് സഭയുടെ അന്മായ നേതാക്കന്മാരും ഒക്കെ ചേർന്ന് രൂപം കൊടുത്ത ഭരണഘടനയുടെ 90 ആഘോഷങ്ങളും കോട്ടയത്ത് നടക്കുമ്പോൾ ആ യോഗത്തിലേക്ക് കൊട്ടാരക്കര പുല്ലൂർ ഭദ്രാസനത്തിലെ മുഴുവൻ ആളുകളും സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അവിടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുവാൻ ഞാൻ ഈ അമോഘമായി ഈ അവസരം വിനിയോഗിക്കുകയാണ്. ചെമ്മണ്ണൂർ ദേവാലയം ഞങ്ങൾക്ക് നൽകിയ സ്നേഹോഷമുളമായ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി പ്രത്യേകമായി ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട അനിൽദേവി അച്ഛനോടും ഇടവകയുടെ ട്രസ്റ്റി സെക്രട്ടറി ചുമതലക്കാർ ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കും ഒറ്റ വാക്കിൽ പരിശുദ്ധ ബാബാ തിരുമേനിയുടെ പേരിൽ പരിശുദ്ധ സഭയുടെ പേരിലുള്ളതായ നന്ദി പ്രാർത്ഥനയും രേഖപ്പെടുത്തുകയാണ്. സാന്നിധ്യം കൊണ്ട് ഇതിന് നേതൃത്വം നൽകുന്ന അഭിമന്യനായ ദേവോദൂറ സിനിമേനി തിരഞ്ഞെടുപ്പിനിടയിൽ ഈ കാര്യത്തിന് മുൻ എല്ലാ കാര്യത്തിലും കൂടെ നിന്നുകൊണ്ട് പ്രസംഗത്തിൽ കൂടിയല്ല പ്രവൃത്തിയിൽ കൂടി എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്ന അഭിമന്യ ദേവോദൂറ സിനിമേനിയോടും ഭദ്രാസന സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോൺസൺ മോളോട്ടിനോടും ബഹുമാന സഭാ മാനേജിംഗ് കമ്മിറ്റി എന്നിവരോടും പ്രത്യേകിച്ച് ശിഷ്യ ജോസഫ് മാത്യു അച്ഛൻ